ॐ श्री गुरुवायूरप्पा शरणम्। പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം। നമുക്കിന്ന് 26-ാം ദശകത്തിലെ ഗജേന്ദ്രമോക്ഷം എന്ന ഭാഗം എന്ന അധ്യയനം ചെയ്യാം। എല്ലാവരും നോക്കൂ, ഒന്നാമത്തെ ശ്ലോകം। ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വത്ഭക്താത്മാ ചന്ദനാദ്രൌ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം। പദങ്ങൾ പിരിക്കാം। പാണ്ഡ്യഖണ്ഡാധിരാജഃ ത്വത്ഭക്താത്മാ, ഒരുമിച്ചായപ്പോൾ പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വത്ഭക്താത്മാ വായിക്കാൻ പഠിക്കണം, തെറ്റാൻ സാധ്യതയുണ്ട്, അക്ഷരത്തിൻ്റെയൊക്കെ വരാം। ഇനി മൂന്നാമത്തെ വരിയിൽ മഗ്നധീഹി പ്ലസ് ആലുലോകേ, മഗ്നധീഹി ആലുലോകേ മഗ്നധീരാലുലോകേ। ഇനി നാലാമത്തെ വരിയിലാണ് നൈവാഗസ്ത്യം, നാ പ്ലസ് ഏവ പ്ലസ് അഗസ്ത്യം, ഒരുമിച്ചായപ്പോൾ നൈവാഗസ്ത്യം, നാ ഏവ അഗസ്ത്യം, ഒരുമിച്ച് നൈവാഗസ്ത്യം। ഇനി പ്രാപ്തം പ്ലസ് ആതിഥ്യകാമം, പ്രാപ്തമാതിഥ്യകാമം, ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പിരിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അന്വയത്തിലൂടെ അർത്ഥം മനസ്സിലാക്കാം. കദാചിത്, ഒരിക്കൽ ത്വത് ഭക്താത്മാ, അങ്ങയുടെ ഭക്തനും പാണ്ഡ്യഖണ്ഡാധിരാജ, പാണ്ഡ്യരാജ്യത്തിൻ്റെ അധിപനുമായ രാജാവായ അല്ലെങ്കിൽ അധിരാജനുമായ ഇന്ദ്രദ്യുമ്ന, ഇന്ദ്രദ്യുമ്നൻ ചന്ദനാദ്രൗ, ചന്ദനപർവ്വതത്തിൽ, അദ്രി എന്ന് പറഞ്ഞ പർവ്വതമാണ്, ചന്ദനപർവ്വതത്തിൽ അഥവാ മലയപർവ്വതത്തിൽ ത്വത്സേവായാം, അങ്ങയുടെ അവിടുത്തെ ഭജനത്തിൽ മഗ്നധീഹി, മുഴുകിയ മനസ്സോടുകൂടിയവനാണ് മഗ്നധീഹി, മുഴുകിയ മനസ്സോടുകൂടിയവനും ആതിഥ്യകാമം, അതിഥി സത്കാരത്തെ ആഗ്രഹത്തോടുകൂടിയിരിക്കുന്നവനുമായ, അതിഥി സത്കാര ആഗ്രഹത്തോടുകൂടിയിരിക്കുന്നവനുമായി പ്രാപ്തം അഗസ്ത്യം, അവിടേക്ക് വന്നെത്തിയ, പ്രാപ്തമായ വന്നെത്തിയ അഗസ്ത്യ മഹർഷിയെ ന ആലുലോകേ ഏവ, കാണുക തന്നെ ഉണ്ടായില്ല. സാരം പറഞ്ഞാൽ, ഒരിക്കൽ അങ്ങയുടെ ഭക്തനായ, പരമഭക്തനായ പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നൻ, പേരാണ് ഇന്ദ്രദ്യുമ്നൻ, മലയപർവ്വതത്തിൽ അങ്ങയുടെ ഭക്തിയിൽ മുഴുകി ധ്യാനത്തിൽ അമർന്നവനായിട്ട് കഴിയുമ്പോൾ, അങ്ങയെ മാത്രം സേവിച്ച് കഴിയുന്ന അവസരത്തിൽ അതിഥി സത്കാരം തേടി വന്നെത്തിയ, അവിടേക്ക് അതിഥി സത്കാരത്തിനായി വന്നെത്തിയ അഗസ്ത്യ മഹർഷിയെ അദ്ദേഹം കണ്ടില്ല, കാരണം ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് വന്നെത്തിയ അഗസ്ത്യ മുനിയെ അദ്ദേഹം കണ്ടതേയില്ല. ഇത് നമുക്ക് എൻ്റെ വ്യാഖ്യാനത്തിൽ പോയാൽ പെട്ടെന്ന് മനസ്സിലാവും. മധുരയും തിരുനെൽവേലിയും ഉൾപ്പെട്ട തമിഴ്നാടിൻ്റെ ഭാഗമാണ് പഴയ പാണ്ഡ്യരാജ്യം. പഴയൊരു കാര്യമാണ് പറയുന്നത്, പാണ്ഡ്യരാജ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയും മധുരയും കൂടെ ചേർന്ന തമിഴ്നാടിൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷെ തമിഴ്നാട് മുഴുവനായിട്ടില്ല. അവിടുത്തെ രാജാവായ ഇന്ദ്രദ്യുമ്നൻ അദ്ദേഹം അങ്ങയുടെ, വിഷ്ണുവിൻ്റെ പരമ ഭക്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ അങ്ങയെ ധ്യാനിച്ച് ഏകാഗ്രതയോടുകൂടി മലയപർവ്വതത്തിലിരിക്കുന്ന അവസരത്തിൽ, ചന്ദനാദ്രി ആദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മലയപർവ്വതത്തിലിരിക്കുന്ന അവസരത്തിൽ അഗസ്ത്യ മഹർഷി അവിടേക്ക് വന്നെത്തി. അദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ വളരെ നല്ലൊരു രാജാവാണെന്ന് അഗസ്ത്യമുനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതിഥി സത്കാരം ആഗ്രഹിച്ച് തന്നെയാണ് ആ മഹർഷി അവിടെ എത്തിയത്, കാരണം തന്നെ നന്നായി സ്വീകരിക്കുമെന്ന ഒരു വിശ്വാസത്തിൽ, കാരണം അത്രയും നല്ലൊരു രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ, അതുകൊണ്ട് തനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന വിശ്വാസത്തോടുകൂടി അതിഥി സത്കാരം ആഗ്രഹിച്ചുകൊണ്ട് അവിടേക്ക് എത്തി ഈ മഹർഷി വര്യൻ. പക്ഷേ ആ മഹർഷിക്ക് എന്ത് കിട്ടിയില്ല, താൻ വിചാരിച്ച പോലെ ഒരു ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ സത്കാരമൊന്നും ലഭിച്ചെന്നില്ല, മാത്രമല്ല ആ തപോധനനെ ഇന്ദ്രദ്യുമ്നൻ ഒന്ന് കാണുക പോലും ചെയ്തില്ല. താനൊരു മഹർഷിയല്ലേ, തന്നെ എന്നുകൊണ്ട് ആ ഒന്ന് പരിചരിച്ചില്ല, ഒന്ന് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നൽ അഗസ്ത്യമുനിക്കുണ്ടായി. ഇത് ഒരു വലിയ അപരാധമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്, തന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട്. മഹർഷിയെ കാണാതിരുന്നത് അന്തർമുഖ തപസ്സിൽ രാജാവ് പെട്ടതുകൊണ്ടായിരുന്നു. ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിതീക്ഷ്ണമായ ഭക്തിക്ക് ഉദാഹരണമാണ് ഇന്ദ്രദ്യുമ്നൻ്റേതാണ്, മനഃപൂർവ്വമല്ല ഇന്ദ്രദ്യുമ്നൻ ചെയ്തത്. അദ്ദേഹം എന്താണ്, ധ്യാനത്തിൽ അകപ്പെട്ടതുകൊണ്ടാണ് കാണാൻ സാധിക്കാതിരുന്നത്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് സർവവും ഭഗവാനിൽ സമർപ്പിച്ച്
ഹൃദയം ഭഗവത് രൂപമായി മാറി ആനന്ദരസം നുകർന്നുകൊണ്ട് അദ്ദേഹം കഴിയുകയായിരുന്നു അവസരത്തിൽ. അതാണ് ചുറ്റുമുള്ളതൊന്നും കാണാൻ അദ്ദേഹത്തിന് സാധിക്കാതെ നിന്നത്. അതിനാൽ മഹർഷിയെ കാണാതെ പോയതിലും മഹർഷിക്ക് വേണ്ട സത്കാരം നൽകാതിരുന്നതിലും രാജാവിന് നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. മനഃപൂർവ്വമായി ചെയ്തതേ അല്ലല്ലോ. പക്ഷേ മനഃപൂർവ്വമായി ചെയ്തു എന്ന് വിചാരിക്കുകയുണ്ടായി അഗസ്ത്യമുനി. അതിനുശേഷം എന്താണ് സംഭവിച്ചത് ശ്ലോകത്തിൽ പറയാം. അപ്പം ഇനി ശ്ലോകം ചൊല്ലാം. ശ്ലോകത്തിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ശാലിനിയാണ്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത്. നമുക്ക് പാണ്ഡ്യഖണ്ഡാധിരാജ വിസർഗമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ത്വത്ഭക്താത്മാനെ ചൊല്ലിയാൽ മതി. ഒരുമിച്ചാണ് ഒരുമിച്ചാക്കുക. ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. ഒന്നുകൂടി ചൊല്ലാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. എല്ലാവരും ശ്ലോകം ചൊല്ലി നോക്കൂ. വളരെ ശ്രദ്ധയോട് ചൊല്ലണം. വാക്കുകളൊക്കെ പദങ്ങൾ പഠിക്കാൻ വായിക്കാൻ പഠിക്കണം എന്നാണ്. ഇന്ദ്രദ്യുമ്ന എന്ന് പറയാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, നാക്കുളുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓരോന്നും സാവധാനം മാത്രം ചൊല്ലി ചൊല്ലി ഉറപ്പിച്ചതിന് ശേഷം ഒരുമിച്ച് ചൊല്ലാൻ ശ്രമിക്കുന്നു. നമുക്ക് രണ്ടാം ശ്ലോകത്തിലോട്ട് പോവാം. കുംഭോദ്ഭൂതി സംഭൃതക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാധൈനം പ്രത്യഗാത്സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത് സ്മൃതിവ്യക്തിധന്യം. പദങ്ങൾ പിരിക്കാൻ ആദ്യത്തെ രണ്ട് പാദങ്ങളിലില്ല, മൂന്നാമത്തെ പദത്തിലെ മൂന്നാമത്തെ വരിയിൽ ശബ്ദ്വാധൈനം എന്ന വാക്ക്, ശബ്ദ പ്ലസ് അധ പ്ലസ് ഏനമാണ് ശബ്ദ്വാധൈനം. ശബ്ദ്വാ എന്നുണ്ട്, ത്വാ വായുടെ ചിഹ്നമാണ് ശബ്ദ്വാ. ശബ്ദ എന്നല്ല ശബ്ദ്വാ, അധ ഏനം. ഇനി പ്രത്യേകാത് സോപി, സോറി പ്രത്യേകാത് ഇല്ല സോപി, സഹ പ്ലസ് അപി ആണ് സോപി. സഹ പ്ലസ് അപി സോപി. ഇത്രയുമാണ് വാക്കുകൾ പിരിക്കാനായിട്ടുള്ളത്. ഇന്ന് നമുക്ക് അന്വയത്തിലൂടെ അർത്ഥത്തിലോട്ട് കടക്കാം. അഥ അനന്തരം കുംഭോദ്ഭൂതി, കുംഭത്തിൽ നിന്നും ജനിച്ചവൻ എന്നാണ് ഇവിടെ കുംഭത്തിൽ നിന്ന് ജനിച്ചവൻ അർത്ഥത്തിലെടുക്കേണ്ട അഗസ്ത്യ മഹർഷിയെ കുറിച്ച്. അഗസ്ത്യ മഹർഷി സംഭൃതക്രോധഭാര, സംഭൃതമായ കോപ ക്രോധഭാരത്താൽ അതിന് കോപാധിക്യം മുഴുത്തവനായി തീർന്നിരുന്നർ. അങ്ങനെ സ്തബ്ധാത്മാ മനസ്സ് സ്തംഭിച്ച ത്വം നീ ഹസ്തിഭൂയം ഭജായിതി. ഹസ്തി ആനയാണല്ലോ, ആനയുടെ വടിവത്ത് ആനയുടെ ശരീരം ഭജ പ്രാപിക്കട്ടെ ഇത് ഇത് എന്നിപ്രകാരം ഏനം ശബ്ദ ആ ഇന്ദ്രദ്യുമ്നനെ ശപിച്ചിട്ട് പ്രത്യഗാത് മടങ്ങിപ്പോയി. സഹാബി അവനും ഇന്ദ്രദ്യുമ്നനും ത്വത് സ്മൃതിവ്യക്തിധന്യം അങ്ങയുടെ സ്മരണ വ്യക്തീഭവിച്ചതുകൊണ്ട് അങ്ങയുടെ സ്മരണ തികവുകൊണ്ട് എന്നൊക്കെ പറയാം, ധന്യമായിരിക്കുന്ന ഹസ്തീന്ദ്രത്വം ലേഭേ, ഹസ്തീന്ദ്രത്വം എന്ന അവസ്ഥയെ ഗജരാജ അവസ്ഥയെ ലേഭേ പ്രാപിച്ചു. തന്നെ പൂജിക്കാത്തതിനാൽ അതീവ കുപിതനായ അഗസ്ത്യൻ ജഡപ്രകൃതനായി തന്നെ സത്കരിക്കാതിരുന്ന ഇന്ദ്രദ്യുമ്നനെ ആനയാകട്ടെ എന്ന് ശപിച്ചൂണ. ഇന്ദ്രദ്യുമ്നന് ഭഗവത് ഭക്തി തന്നിൽ ഉറഞ്ഞുകൂടിക്കിടന്നിരുന്നതിനാൽ, അത്രമാത്രം ഭഗവത് ഭക്തി ഉണ്ടായിരുന്നതിനാൽ ഭഗവത് സ്മരണ വിടാതെ തന്നെ അങ്ങയുടെ ഒരു വിചാരവും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ അങ്ങയുടെ സ്മരണ ഒട്ടും പോകാതെ തന്നെ ഗജരാജഭാവത്തെ പ്രാപിക്കുകയും ചെയ്തു. ഗജര ശപിച്ചല്ലോണ്ട് ഗജരാജനായി തീർന്നു, ആനയുടെ രാജനായി തീർന്നു എന്നാണ് സാരമായിട്ട് പറഞ്ഞാൽ. നമുക്കിങ്ങനെ വ്യാഖ്യാനത്തിലോട്ട് പോയാൽ സത്കാരം ലഭിക്കാതിരുന്നതിനാൽ അഗസ്ത്യ മഹർഷിക്ക് അത്യധികമായ വല്ലാത്തൊരു കോപമുണ്ടായി. അതാണ് സംഭൃത ക്രോധപാരഹ എന്ന് പറഞ്ഞ്. വിവേകശൂന്യമായി ശൂന്യനായി ജഡമെന്നതുപോലെ പെരുമാറിയ നീ എന്നെ കണ്ടിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ ഒരു മര്യാദയും കാണിക്കാതെയാണ് ജഡമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നതുപോലെ പെരുമാറിയ നീ എന്തായി തീരട്ടെ, ഒരു ആനയായി തീരട്ടെ എന്ന് അദ്ദേഹം ഇന്ദ്രദ്യുമ്നനെ ശപിച്ചിട്ട് പ്രത്യേകാത് അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ഭഗവത് ഭക്ത നിർഭരമായിരുന്ന രാജാവിൻ്റെ ഹൃദയം, രാജാവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞത് അങ്ങയുടെ ഭക്തിയാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിനാൽ ഭഗവത് ഭക്തിയുടെ സ്മരണമങ്ങാതെ ഒളിമങ്ങാതെ
തൻ്റെ ഉള്ളിൽ ജ്വലിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ അങ്ങയെക്കുറിച്ചുള്ള സ്മരണ. അതുകൊണ്ട് അത്തരത്തിൽ പരമഭാഗവതമായ ഗജരാജഭാവത്തെയാണ് അങ്ങ് പ്രാപിച്ചത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു പൊരുത്തക്കേട് നമുക്ക് തോന്നാം. ഇന്ദ്രദ്യുമ്നൻ്റെ തീവ്രമായ ഭക്തി കൊണ്ടല്ലേ സ്ഥലകാലങ്ങളെല്ലാം മറന്ന് ഏകാന്തമായ ഭഗവത് ധ്യാനത്തിൽ മുഴുകാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതിനാ മഹർഷി അതുകൊണ്ടല്ലേ മഹർഷിയെ കാണാതിരുന്നതും സത്കരിക്കാതിരുന്നതും? ഇതൊരു തെറ്റാണോ, ഇതൊരു അപരാധമാണോ? ഒരിക്കലും നമുക്ക് തോന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് അദ്ദേഹം കാണാതെ പോയതല്ലേ. ഇത് മഹർഷി അറിയാതിരുന്നു എന്ന് പറഞ്ഞാൽ ശാപത്തിന് ഇതൊക്കെ കാരണമാകരുത്. അല്ലെങ്കിൽ ഇത് മഹർഷി അറിയാതിരുന്നു, കാരണം മഹർഷിക്ക് ഇത് അറിയേണ്ടതല്ലേ? അതാണ് മറ്റൊരു ചോദ്യം. ഇന്ദ്രദ്യുമ്നൻ്റെ ഭാഗത്തും തെറ്റ് പറയാനാവില്ല, മഹർഷിയുടെ ഭാഗത്ത് തെറ്റ് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ഡയറക്റ്റായിട്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഭാഗം തെറ്റ് പറയാനാവില്ല, പക്ഷേ മഹർഷി ഇത് അറിയേണ്ടതല്ലേ. ഇതിങ്ങനെ കുറേ സംശയങ്ങൾ, പൊരുത്തക്കേടുകളൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെ ഉദാസീനമായി അതിനെ ഒരു യുക്തി കണ്ടാൽ മതിയാകുകയില്ല. മഹർഷി ധ്യാനനിരതനായ രാജാവിനെ മനസ്സിലാക്കാതെയല്ല ശപിച്ചത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇത്ര അറിവുള്ള, ഉൾക്കാഴ്ചയുള്ള മഹർഷി ഒരിക്കലും ഇത് വെറുതെ ചെയ്തതല്ല എന്ന് നമുക്ക് എത്തേണ്ടി വരും. ഭഗവത് ദർശനം ഉണ്ടാകണമെങ്കിൽ ആ ഭക്തി കുറേ കൂടി ഏകാന്തവും തീക്ഷ്ണവുമാകണമെന്നാണ്. അതിനുവേണ്ടിയുള്ള ഒരു സന്ദർഭം സൃഷ്ടിക്കാൻ, ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഗസ്ത്യൻ്റെ ഈ ശാപമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടും പൊരുത്തമുള്ളതായി തോന്നും. ഇപ്പോൾ നമുക്ക് പൊരുത്തക്കേടുകളായി തോന്നിയ ആ കാര്യത്തിൽ നമുക്ക് എന്താക്കി മാറ്റണം? സന്ദർഭം അനുചിതമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു എന്താ പറയുക, അവസരം, നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുകയായിരുന്നു ഇവിടെ അഗസ്ത്യ മഹർഷി. നമുക്ക് കാണേണ്ടി വരും. നക്രമായി തീർന്ന ഹൂഹു എന്ന ഗന്ധർവനുമായി ഗജനെ കൂട്ടിമുട്ടിച്ചാൽ രണ്ടുപേർക്കും ഭഗവത് ദർശനവും മുക്തിയും ഒന്നുപോലെ നൽകാനും ഈ ശാപം ഉപകരിക്കും എന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവരെ തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടത്, ഹൂഹു എന്ന നക്രത്തെയും ഗജരാജനെയും കൂട്ടിച്ചേർക്കുക എന്നത്, ഇന്ദ്രദ്യുമ്നെയും കൂട്ടിച്ചേർക്കുക എന്നത് രണ്ടുപേർക്കും ഭഗവത് ദർശനം ലഭിക്കുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. എന്നാൽ മാത്രമേ ഇത് ചേരുകയുള്ളൂ. അതിനാണ് ഇങ്ങനൊരു ശാപം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പ് പറഞ്ഞ ആ പൊരുത്തക്കേടുകളൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പുരാണങ്ങളിൽ ധാരാളം കഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഭാഗവതത്തിൻ്റെ കാരണമായി തീർന്ന കഥ കൂടി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇത് തന്നെ. പരീക്ഷിത രാജാവിൻ്റെ കഥ എല്ലാവർക്കും അറിയാം, അതും ചിന്തിച്ചാൽ തന്നെ മതിയാവും ഇത് തന്നെയല്ലേ അതിനും കാരണമെന്ന് ചിന്തിക്കാം. ഇതേപോലെ ദേഷ്യപ്പെട്ട് ചെയ്തതാണല്ലോ, പാമ്പിനെ തോളത്ത് ഇട്ടതാണല്ലോ മഹർഷിയുടെ. ഇത് ഇതേ കാരണമാണ് അവിടെയും സംഭവിച്ചത്. അതുകൊണ്ട് ഭഗവത് ദർശനത്തിന് ഇങ്ങനെയുള്ള കാരണങ്ങൾ അടിക്കടി ഉണ്ടായേ മതിയാകുമെന്നാണ്. അവനവൻ്റെ ഭക്തി കുറച്ചുകൂടി ഉറയ്ക്കുവാനും സുദൃഢമാകുവാനും ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉപകരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. നമുക്ക് വരുന്ന ആപത്തുകളെ നാം എന്ത് ചെയ്യണം? വിലപിക്കാതെ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനക്കരുത്തും അത് കൂടുതൽ ഭക്തി പവിത്രമാകുവാനും ഉറയ്ക്കുവാനുമുള്ള അവസരങ്ങളായി ഇതിനെ ഉപയോഗിക്കുകയാണ് ഇതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശക്ത്വാധൈനം പ്രത്യഗാത്സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. ഒരു വാക്ക് പദം പിരിക്കാൻ വിട്ടുപോയായിരുന്നു. ഭജേതി എന്ന വാക്കാണ് ഇപ്പോൾ ചൊല്ലിയപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ഭജ പ്ലസ് ഇതിയാണ് ഭജേതി എന്ന് ഓർത്തുകൊള്ളുക. ഒന്നുകൂടെ നമുക്ക് ചൊല്ലാം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശക്ത്വാധൈനം പ്രത്യഗാത്സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. നന്നായി വായിക്കുക. പദങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. വായിക്കാൻ തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി എല്ലാവരും വായിക്കും. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം കൂടി പഠിക്കാം. മൂന്നാം ശ്ലോകം നോക്കൂ എല്ലാവരും. ദുഃഖാംബോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂന അത്യവർത്തിഷ്ട ശക്തിയ ത്വത്ഭക്താനാം കുത്ര നോത്കർഷലാഭ. പദങ്ങൾ പിരിക്കാം. ദുഗ്ധാംബോധേഹേ മധ്യഭാജി ഒരുമിച്ചായപ്പോൾ ദുഗ്ധാംബോധേർ മധ്യഭാജി. രണ്ടാമത്തെ വരിയിൽ യൂഥപോയം, യൂഥപഹ പ്ലസ് അയമാണ് യൂഥപോയം. മൂന്നാമത്തെ പാദത്തിൽ ജന്തുൻ പ്ലസ് അത്യവർത്തിഷ്ട
ജന്തൂനത്യവർത്തിഷ്ഠ. നാലാം പാദത്തിൽ നോത്കർഷലാഭ ന പ്ലസ് ഉത്കർഷലാഭ നോത്കർഷലാഭ. ഇത്രയുമാണ് പദങ്ങൾ പിരിക്കുവാനായിട്ടുള്ളത്. ഇനി നമുക്ക് അന്വയത്തിലൂടെ അർത്ഥത്തിലേക്ക് കിടക്കാം. അയം ഈ യൂഥപഹ, യൂഥപഹ എന്ന് പറഞ്ഞാൽ ഗജനായകൻ, യൂഥപം കൂട്ടമാണ്, അപ്പം യൂഥങ്ങളുടെ കൂട്ടം, ആനയുടെ കൂട്ടത്തിൻ്റെ നായകനായിട്ട്. ദുഗ്ധാംഭോദേഹേ, ദുഗ്ധം പാലാണല്ലോ, അംഭോതി സമുദ്രം, അപ്പം പാലാഴിയുടെ മധ്യഭാജി നടുവിലുള്ള ത്രികൂടേ ശൈലേ, ത്രികൂടം എന്ന ശൈലത്തിൽ, പർവ്വതത്തിൽ ക്രീഡൻ ക്രീഡിക്കുന്നവനായിട്ട്. ശക്തിയ ശക്തി കൊണ്ട്, ദേഹബലം കൊണ്ട്. സർവാൻ ജന്തൂൻ എല്ലാ ജന്തുക്കളെയും, അത്യവർത്തിഷ്ഠ അതിക്രമിച്ച്. ത്വദ്ഭക്താനാം അങ്ങയുടെ ഭക്തന്മാർക്ക്, കുത്ര എവിടെയാണ്, ഉത്കർഷലാഭാന ഉത്കർഷലാഭം ഉണ്ടാകാത്തത്, ഉയർച്ച ഉണ്ടാകാത്തത്. ആശയം പറഞ്ഞാൽ യൂഥപനായി തീർന്നു ഇന്ദ്രദ്യുമ്നൻ, ആ യൂഥപങ്ങളുടെ, ആ ആനയുടെ കൂട്ടങ്ങളിലെ നായകനായി തീർന്നു. അത് സ്വാഭാവികമാണല്ലോ. ആനക്കൂട്ടങ്ങളോടൊന്നിച്ച് പാൽക്കടൽ നടുവിൽ വിലസുന്ന ത്രികൂടപർവ്വതത്തിലെ ഘോരമായ ആരണ്യങ്ങളിലാണ്, കാടുകളിലാണ് അവൻ ക്രീഡിച്ച് നടന്നത്. അവൻ്റെ കായബലവും മനോബലവും കൊണ്ട് അവൻ മറ്റു വന്യജീവികളെയെല്ലാം കീഴ്പ്പെടുത്തി. ഈ അസാധാരണത്വം, ഈ മറ്റുള്ള ആനകൾക്കില്ലാത്ത ഈ പ്രത്യേകത കൊണ്ട്, അത് പ്രത്യേകത എങ്ങനെയാണ് ഉണ്ടായത്? ഭഗവത് ഭക്തി നിമിത്തമാണ് ഉണ്ടായത് എന്നാണ്. ഭഗവത് സ്മരണം ഇടാതെ തന്നെയാണല്ലോ ഗജരാജഭാവത്തിലേക്ക് എത്തിയതെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. ഭക്തന്മാർക്ക് ഒരിടത്തും ഒരു അപകർഷത്വം ഉണ്ടാവുകയില്ല എന്നാണ്. പരമഭക്തന്മാർക്ക് ഒരു സ്ഥലത്തും എന്തുണ്ടാവുകയില്ല, ഒരു അപജയം ഉണ്ടാവുകയില്ല. പരമാത്മഭാവം നമ്മിലുള്ളത്, അത് കൂടുതൽ വികസിക്കും തോറും നമുക്ക് ബലവും ധീരതയും ധൈര്യവും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രമാത്രം വിശ്വാസവും ഭക്തനുമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഈ ആത്മവിശ്വാസവും ഈ ധൈര്യവുമെല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ബലത്തെയാണ് ഇവിടെ ധ്വനിപ്പിച്ച് മെൽപത്ര അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഭഗവാനുള്ള പരമഭക്തി കൊണ്ടാണ് താൻ ഏത് കൂട്ടത്തിൽ ചെന്നാലും, അല്ലെങ്കിൽ എവിടെ ചെന്നാലും അവിടെ എന്ത് പറ്റുന്നു, അവിടേക്ക് നായകൻ നെടുനായകത്വം വഹിക്കുവാനും മറ്റെല്ലാവരെയും കീഴ്പ്പെടുത്താൻ, മാനസികമായി കീഴ്പ്പെടുത്തുവാനുള്ള, തന്നിലേക്ക് ആകർഷിപ്പിക്കുവാനുള്ള, മറ്റുള്ളവരിൽ നിന്ന് തൻ വ്യത്യസ്തനായി മാറുവാനുള്ള ഒരു കരുത്ത് കിട്ടുന്നത് പരമഭക്തി ഉള്ളിലുള്ളത് കൊണ്ടാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും തൻ്റെ ഭക്തന്മാർക്ക് ഒരു അവകർഷത്വം, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു താഴ്ച ഉണ്ടാവുകയില്ല, എപ്പോഴും ഔന്നത്യം മാത്രം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. ഗീതയിലും ഇതേ വാചകം തന്നെ പറയലേ, ന മേ ഭക്ത പ്രണശ്യതി, മേ ഭക്ത ന പ്രണശ്യതി എന്നാണ് അതിൽ പറയുന്നത്. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ല, അവനെപ്പോഴും ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഭഗവത് ഭക്തി ജീവിതത്തിൽ ഉയർച്ചയെ നൽകുമെന്ന് ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി. ഇത് കവിയുടെ ശുഭാപ്തി വിശ്വാസത്തെ ഉയർത്തുകയാണ്, ശുഭാപ്തി വിശ്വാസം എടുത്തു കാണിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. മേൽപ്പത്രത്തെ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് എന്ത് വേണം ജീവിതത്തിൽ, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആവണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പ്രതീക്ഷാ നിർഭരമാവുകയുള്ളൂ. അല്ലാതെ എപ്പോഴും എനിക്ക് നാശമേ വരികയുള്ളൂ, എനിക്കിപ്പോഴും ആപത്ത് വരികയുള്ളൂ എന്ന് നാം ആവർത്തിച്ചുകൊണ്ട് ഇരുന്നാൽ ഉറപ്പായും ഒരു പക്ഷേ അതിലേക്ക് നാം എത്തിച്ചേരേണ്ടി വരും. പ്രകൃതിയും പ്രപഞ്ചവും കൂടി അതിന് കാരണമാകുന്നതാണ്. അപ്പോൾ പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിലേക്ക് നാം അറിയാതെ എത്തിച്ചേരുക തന്നെ ചെയ്യും. എത്ര അപജയങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെയും എനിക്ക് ഈശ്വരന് കരുത്തുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് നാളെ, അല്ലെങ്കിൽ ഇന്ന് സന്തോഷമായിരിക്കാം, നല്ലൊരു പ്രതീക്ഷയോടുകൂടി നാളെ നന്നാവുമെന്ന ചിന്തയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ അതിലേക്ക് നാം എത്തിച്ചേരും. അല്ലാതെ വീണ്ടും വീണ്ടും നെഗറ്റീവ് വികാരങ്ങൾ വിചാരങ്ങളിലേക്ക് വന്നാൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുമെന്ന് എത്രയോ നാൾ മുമ്പേ നമ്മളുടെ ആചാര്യന്മാരും ഗ്രന്ഥങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് തക്ക ഉദാഹരണം തന്നെയാണ് ഈ ശ്ലോകം എന്ന് പറയേണ്ടി വരും. നമുക്കിനി ശ്ലോകം ചൊല്ലാം. ദുഃഖാംബോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭ. ഒരാവർത്തി ചൊല്ലാം. ദുഃഖാംബോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭ. ആ ശ്ലോകവും നന്നായി ശ്രദ്ധയോടുകൂടി വായിക്കൂ. കൈകളൊക്കെ പോകണം. ഓരോന്നും ധൃതി പിടിച്ച് വായിച്ച് തെറ്റിലേക്ക് വരാതെ
സാവധാനം വായിച്ച് സ്പീഡിലേക്ക് വായിക്കാനെത്തുക. മനോഹരമായ മൂന്ന് ശ്ലോകങ്ങളാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഭഗവാനെ മുറുകെ പിടിക്കാം. ഉറപ്പായും നമുക്കൊരിക്കലും അപജയം ഉണ്ടാവുകയില്ല. ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താത്കാലികമായ ഉയർച്ചയെ നാം കാണരുത്. ആത്യന്തികമായി നമുക്ക് ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഈശ്വരനെ ഉള്ളിൽ ഉറപ്പിക്കുക, ആത്മബലം നേടുക. അപ്പോൾ മറ്റുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്ത് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായി നമുക്ക് സാധിക്കും. ആ ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. അതെപ്പോഴും അനുസ്യൂതം നമുക്ക് ഗുരുവായൂരപ്പൻ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ദിവസം നാലാമത്തെ ശ്ലോകത്തിലോട്ട് നാലാം ശ്ലോകം പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.